ഹലോ, ബാക്കിൽ നിങ്ങളൊരു ഗോൾ പോസ്റ്റ് കാണുന്നില്ലേ? അത് കാണുന്നുണ്ട്. ആ, അതുണ്ടായി തുടങ്ങാലോ അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹ് വമൻ യുളില് ഫലാ ഹാദിയ ലഹ്. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഉണർത്തുകയാണ്. അശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്തോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കോവിഡ് മഹാ ദുരിതത്തിന്റെ കാലത്തും ജീവിതത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധമായ റമദാൻ മാസത്തിനെ സന്തോഷത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയും സ്വീകരിക്കുകയും ആ മാസത്തിന്റെ രാപ്പകലുകളെ പുണ്യത്തിൻ്റെതാക്കി മാറ്റാനുള്ള കഠിനമായ ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും, അഥവാ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും. കോവിഡ് മഹാമാരി വലിയ ഭയവും ഉത്കണ്ഠയും സാമ്പത്തികമായ പ്രതിസന്ധികളും തകർച്ചകളുമൊക്കെ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ശാരീരികമായി അത് നമ്മളെ ബാധിക്കുന്നതിനേക്കാളേറെ ലോകത്തിനെ സാമ്പത്തികമായിട്ടായിരിക്കും അത് ബാധിക്കുക എന്ന മുന്നറിയിപ്പുകൾ നമുക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ പുതിയ കോവിഡ് രോഗികൾ ഒന്നുമില്ല, സന്തോഷകരമായ ദിവസമാണ്. പക്ഷേ ലോകത്തിന്റെ എല്ലായിടത്തുമുള്ള അവസ്ഥ പോലെ തന്നെ സാമ്പത്തിക തകർച്ച എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മഹാരോഗം. അതിന്റെ ദുരന്തം ഏറ്റവും കൂടുതൽ അറിയുന്നതും അനുഭവിക്കുന്നതും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ നിങ്ങളാണ്, അഥവാ പ്രവാസികളാണ്. നമ്മുടെ നാട്ടില് രോഗത്തെക്കുറിച്ച് ആളുകൾക്ക് വല്ല ബോധമൊക്കെ ഉണ്ടെങ്കിലും അത്ര പേടിയൊന്നുമില്ല. എല്ലാവരും ഒഴിവു ദിവസങ്ങളും വീട്ടിൽ ഒതുങ്ങിക്കൂടിയുള്ള ജീവിതവും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ രോഗത്തിന്റെ ഭീകരത ശരിക്ക് ഇടക്കിടക്ക് അറിയുന്നത് പ്രവാസ ലോകത്ത് നിന്നുള്ള സുഹൃത്തുക്കളുടെ ഇടക്കിടക്കുള്ള ഓരോ വിളി കേൾക്കുമ്പോഴും അവരുടെ സംസാരം കേൾക്കുമ്പോഴുമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്
പേടി ബാധിച്ചിട്ടില്ല. ഇപ്പോഴും അവർ ജീവിതം ആഘോഷിക്കുന്നു. രാവിലെ നാലും അഞ്ചും ഒക്കെ പോത്തിനെ ഇറക്കുന്ന അറവുശാലകളിൽ പത്ത് മണിയോടുകൂടി ഇറക്കിത്തീരും. എല്ലാ കോഴിക്കടകളും മൂന്നര നാല് മണിയോടുകൂടി കാലിയാവും. അവിടെ സാധനമല്ല, തീരാണ്. ആളുകള് കോവിഡ് കാലം അവധിക്കാലം നാട്ടില് ആഘോഷിക്കുകയാണ് എല്ലാവരും. എന്നാൽ പ്രവാസികൾ തൊട്ടടുത്ത റൂമിൽ അല്ലെങ്കിൽ സ്വന്തം റൂമിൽ രോഗമുണ്ട്, രോഗത്തിന്റെ അടയാളങ്ങളുണ്ട് എന്ന് കാണുമ്പോൾ മാറി താമസിക്കാൻ ഇടമില്ലാതെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ നാട്ടിലേക്കൊന്ന് എത്തിപ്പെടാനുള്ള അവസരമില്ലാതെ എന്നാണ് എത്താൻ സാധിക്കുക എന്നറിയാതെ മരിച്ചാൽ പോലും എന്റെ മയ്യത്ത് നാട്ടിലെത്തുമോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ നിങ്ങളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് ഞങ്ങളെ അഥവാ നിങ്ങളുമായി ബന്ധപ്പെടുന്നവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സാധാരണയായി ഗൾഫിൽ നിന്ന് റമദാൻ മാസം വരുമ്പോൾ സുഹൃത്ത് വിളിക്കാറുണ്ട്, നിങ്ങളുടെ അറബി കോളേജിന്റെ എത്തീങ്കാനയുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് തരണം, കുറച്ച് പൈസ അയക്കാനാണ്. അയാൾ മാത്രല്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കൊണ്ടും അയപ്പിക്കും ആ അക്കൗണ്ടിൽ, ചെറുതാണെങ്കിലും സഹായം. ഈ പ്രാവശ്യം അദ്ദേഹം വിളിച്ചപ്പോ സന്തോഷത്തോടുകൂടി അക്കൗണ്ട് നമ്പറിലൊക്കെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് പറയാൻ ഒരുങ്ങിയപ്പോ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞത് കണ്ണീരിന്റെ നനവുള്ള ചില വാക്കുകളാണ്. വീട്ടിൽ ഇത്തിരി പ്രയാസമുണ്ട്, ഒരു 5000 ഉറുപ്പിക വീട്ടിൽ കൊടുക്കുമോ അല്ലേ. ഈ മഹാമാരിയുടെ ദുരന്തം ശരിക്കും മനസ്സിലാക്കിയവര് അത് അനുഭവിക്കുന്നവര് പ്രവാസികളാണ്. പക്ഷേ ഒരു ഒരു സമാധാനത്തിന്റെ വാക്ക് പ്രവാസികൾക്ക് കൊടുക്കാനുള്ളത്, ഈ കോവിഡ് കാലം കഴിയുമ്പോൾ പുതിയ ഒരു ജീവിതം ജീവിത രീതി ലോകത്തുണ്ടാകുമ്പോൾ എത്രയും കഷ്ടപ്പെടാനും എത്രമാത്രം ത്യാഗം സഹിക്കുവാനും തയ്യാറുള്ള നിങ്ങളെപ്പോലത്തെ പ്രവാസികൾക്കായിരിക്കും ഇനി ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനാവുക. അധ്വാനിക്കാതെ എവിടെ നിന്നൊക്കെയോ കിട്ടിയ പണം കൊണ്ട് ജീവിച്ചു പോന്നിരുന്ന ആളുകള് തീർത്തും കഷ്ടപ്പെടും ഇനിയുള്ള കാലത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. യുവാക്കളെ കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. യുവത്വം അത് പോരാടാനുള്ളതാണ്, അടങ്ങിയിരിക്കാനല്ല, അതെപ്പോഴും സജീവമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് ഒരു സാധനവും വെറുതെ ഉണ്ടാക്കിയിട്ടില്ല. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും വെറുതെ ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹു എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ എങ്ങനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ഒരു പ്രവർത്തന മേഖലയുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പൂർണമായ സമ്പൂർണമായ കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി യുവത്വം എന്നാണ്. ശാരീരിക ശക്തിയിലും മാനസികമായ കഴിവിലും ബുദ്ധിശക്തിയിലും എല്ലാ നിലക്കും ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ സമ്പൂർണമായ കാലഘട്ടമാണ് അവന്റെ യുവത്വ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും സുന്ദരമായ ഒരു കാലഘട്ടം അള്ളാഹു തആല വെറുതെ സൃഷ്ടിച്ചതല്ല, അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ചില ഉത്തരവാദിത്തങ്ങൾ ആ രംഗത്ത് അള്ളാഹു തആല ആ യുവാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്, അത് ഈ ലോകത്ത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. യുവത്വം എന്ന് കേൾക്കുമ്പോ, യുവാവ് എന്ന് കേൾക്കുമ്പോ എല്ലാവരുടെ മനസ്സിലും ഒരു സന്തോഷമാണ്. കാരണം കഴിവുള്ളവനാണ്, ശേഷിയുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവനാണ്, ഇതൊക്കെയാണ് ഒരു യുവാവ്. അതുകൊണ്ട് തന്നെ സാധാരണയായി യുവത്വത്തെ കുറിച്ച് പറയാറുള്ളത് സമൂഹത്തിന്റെ നട്ടെല്ലാണ്, രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്, ഭാവിയുടെ പ്രതീക്ഷയാണ് എന്നൊക്കെ. യുവാക്കളെ ചൂണ്ടി പലപ്പോഴും ആലങ്കാരികമായ പ്രയോഗങ്ങൾ എമ്പാടും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത്
സമൂഹത്തിൽ സജീവമായി നിലനിൽക്കേണ്ട യുവത്വം എവിടേക്കോ ഉൾവലിഞ്ഞു പോയതുപോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ട സ്ഥലങ്ങളിൽ അവരെ കാണുന്നില്ല, അവരുടെ റോള് അതവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല, അവരെങ്ങോട്ടോ മാറി നിന്നതുപോലെ. അതിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും, ലോകത്ത് അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരിക്കുന്ന വിനോദങ്ങൾ, വിനോദങ്ങൾക്കുള്ള പ്രോത്സാഹനങ്ങൾ, അതേപോലെ തന്നെ ടൂറിസം, അതേപോലെ തന്നെ ലൈംഗികമായ അരാജകത്വം, ലഹരി, ഇത്തരം രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത്, ഉടക്കിക്കിടക്കുന്നത് യുവത്വമാണ്. കഞ്ചാവിന്റെ പുകയിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നതും ഏതെങ്കിലും ബസ് സ്റ്റോപ്പിന്റെയൊക്കെ പിൻഭാഗങ്ങളിൽ ഇടുങ്ങിയ കടമുറികളുടെ ഇടുങ്ങിയ വഴികളിലൊക്കെ തലകുനിഞ്ഞ് കഴുത്തൊടിഞ്ഞ് കിടക്കുന്നതൊക്കെ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതീക്ഷകളായ യുവത്വമാണ് എന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്, ഭയം തോന്നാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, യുവത്വത്തിന് കൃത്യമായ പാത നിശ്ചയിച്ചു കൊടുക്കുകയും പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. ഏതൊരു മനുഷ്യന്റെ യുവത്വകാലവും വളരെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയും ആ യുവത്വ കാലഘട്ടത്തിലെ അവന്റെ ജീവിതത്തിന് പ്രത്യേകമായ വിചാരണ അള്ളാഹുവിന്റെ അടുക്കൽ നേരിടേണ്ടി വരുമെന്നും ആ യുവത്വകാലത്ത് നന്മയുടെ മാർഗത്തിൽ അവൻ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത മതമാകുന്നു ഇസ്ലാം. അഥവാ ഒരു മനുഷ്യന്റെ യുവത്വത്തിനെ വളരെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയും ആ യുവത്വത്തിന് കൃത്യമായ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു മതം. ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദിനാഹും ഹുദ. സൂറത്തുൽ ഖൗഫിലാണ് നമ്മൾ ആ ആയത്ത് ഓതിയിട്ടുള്ളത്. ഒരു നാട്ടിലെ ഭരണാധികാരിയുടെ തികച്ചും അക്രമപരമായ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ച് അതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടപ്പോൾ ആദർശം പണയം വെക്കാതെ ഒരുമിച്ചുകൂടി ഏക ആളുകളിൽ നിന്നും അകന്ന് ഒരു ഗുഹക്കുള്ളിൽ ജീവിക്കുവാൻ തയ്യാറെടുത്ത ആ ധൈര്യശാലികളായ ആ ചെറുപ്പക്കാരെ കുറിച്ചാണ് അള്ള പറഞ്ഞത്. അവർക്കുള്ള ഒരു വിശേഷണം അള്ളാഹു തആല കൊടുത്തത്, ഇന്നഹും ഫിതിയത്തുൻ, അവർ ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. ആ ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തആല പ്രശംസിക്കുന്നത്. മാത്രമല്ല, ആ യുവത്വത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണകാത്ത് മഹ്ശറിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുമ്പിൽ ആളുകൾ വിചാരണ കാത്തു നിൽക്കുന്ന ഏറെ ഭീകരമായ ഒരു രംഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കാൽമടമ്പ് വരെ, കാൽമുട്ട് വരെ, അരയോളം, കഴുത്തോളം, മൂക്കോളം, അല്ലെങ്കിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ വിയർപ്പിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരവസ്ഥയെ കുറിച്ച്, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ആ കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് 7 തരക്കാരായ ആളുകളെ ഇങ്ങോട്ട് തെരഞ്ഞെടുക്കും. 7 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ആ ആളുകൾക്ക് അള്ളാഹു അന്ന് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമ്മാനം കൊടുക്കും. കത്തിജ്വലിക്കുന്ന സൂര്യന് കീഴെ ഉരുകി ഒലിക്കുന്ന ആ മനുഷ്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനം, അള്ളാഹുവിന്റെ അർശിന്റെ തണലിലേക്ക് അള്ളാഹു അവരെ മാറ്റി നിർത്തും. അതൊരു അംഗീകാരം മാത്രമല്ല, ആ ദിവസത്തിൽ അത് വല്ലാത്തൊരു അനുഗ്രഹം കൂടിയാണ്. മറ്റുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ, നമ്മള് ഒരു പ്രധാന സ്ഥലത്ത് പൊരിവെയിലത്ത് ഒരു മന്ത്രിയെ, പ്രധാനമന്ത്രിയെ കാത്തിരിക്കുമ്പോ അനേകം ആളുകൾ വെയിലത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതിന് നമ്മളെ വിളിച്ച് ഒരാള് ആ സ്റ്റേജിന്റെ അടുത്ത് തണലിൽ ഒരു കസാരത്ത് നിങ്ങൾ ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രമുള്ള ആദരവാണ്, ബഹുമാനമാണ് ഈ ഭൗതിക ലോകത്ത്. എന്നാൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഏറെ കഷ്ടപ്പാടിന്റെ നുഖം പേറി നിൽക്കുമ്പോഴാണ് 7 വിഭാഗം ആളുകളെ അള്ളാഹു തആല വിളിച്ചിട്ട് അവന്റെ അർശിന്റെ തണലിൽ പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, ഭയപ്പാടില്ലാതെ അവരെ നിർത്തുന്നത്. ആ 7 വിഭാഗത്തിൽ ഒന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ 2-ാമത്തെ വിഭാഗമായി പറഞ്ഞത് വശാബുൻ നശാ ഫി ഇബാദത്തില്ലാ. വശാബുൻ നശാ ഫി ഇബാദത്തില്ലാ, അള്ളാഹുവിനുള്ള ആരാധനയിൽ കൂടി വളർന്ന ഒരു യുവാവ്, വാർദ്ധക്യാവസ്ഥയിൽ
തസ്ബീഹുമാലയുമായി പള്ളിയുടെ മൂലയിലേക്ക് താമസം മാറ്റുന്നവരെ കുറിച്ചല്ല അല്ലാഹു തആല ഈ പറഞ്ഞത്. യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലത്ത് യുവത്വത്തിന്റെ സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ഉള്ള കാലത്ത് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങി പോകാതെ അല്ലാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ടും അല്ലാഹുവിന് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ അല്ലാഹു തആല ആദരിക്കുന്നു. അല്ലാഹു അവനെ വിളിച്ചിട്ട് അർശിന്റെ തണലിലേക്ക് അവരെ മാറ്റി നിർത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് യുവത്വത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന ശക്തമായ പരിഗണനയുടെ, അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന ആ ശക്തമായ സ്ഥാനത്തിന്റെ അടയാളമായിട്ടാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊരു ജീവിതം തന്നത്, ആ ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളും അവസ്ഥകളും തന്നത് വെറുതെ അല്ലല്ലോ. നമുക്കെല്ലാം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഭയപ്പാടുണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് സുഖമുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് സൗകര്യം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് സങ്കടവും സന്തോഷവും ഉണ്ടാകുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഈ അനുഭവങ്ങളും അവസ്ഥകളും അല്ലാഹു നൽകുന്നതാണ്. എന്തിനാ അല്ലാഹു ഇത് നൽകുന്നത്? ഇപ്പൊ നമ്മളൊക്കെ ലോക്ക്ഡൗൺ ആക്കിയത് എന്തിനാ അല്ലാഹു? ഈ ലോകത്ത് പെട്രോളിയത്തിന്റെ ആ എണ്ണ അളവിൽ ഒരു കുറവുണ്ട്, അതുകൊണ്ട് ആ കുറവൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി, വാഹനങ്ങളൊക്കെ നിർത്താൻ വേണ്ടിയാ നമ്മളെ ലോക്ക്ഡൗൺ ആക്കിയത്? ഭക്ഷണത്തിന്റെ കുറവ് നിയന്ത്രിക്കാനാ? അല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളും അവസരങ്ങളും അവസ്ഥകളും അല്ലാഹു തആല കൊണ്ടുവരുന്നത്, ആ അവസ്ഥകളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ നമ്മുടെ ആദർശത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഈമാനിനെയും എപ്രകാരമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയല്ലേ അല്ലാഹു തആല ഈ അവസ്ഥകളൊക്കെ ഉണ്ടാക്കിയത്? അതുകൊണ്ടാണല്ലോ നമുക്ക് ഇക്കാര്യത്തിൽ പേടിയില്ലാത്തത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമെന്ന് അല്ലാഹു തആല നേരത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. വലനബ്ലുവന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ. നാല് കാര്യങ്ങളെ പറഞ്ഞേ: പേടി, ജൂഇ വിശപ്പ്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് സാമ്പത്തിക രംഗത്ത്, ശാരീരിക രംഗത്ത്, കാർഷിക രംഗത്തുള്ള കനത്ത നഷ്ടങ്ങൾ, ഇതിലൂടെ അല്ലാഹു തആല നിങ്ങളെ കൃത്യമായിട്ട് പരീക്ഷിക്കുന്നു ചെയ്യും. ഈ കോവിഡ് മഹാമാരി ഈ അഞ്ച് സംഗതികളും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, പേടിയാണ്. എല്ലാവരെയും പേടി. ഒരാളൊന്ന് തുമ്മിയാൽ, കുരച്ചാൽ പേടിയാണ്. ഒരു ജലദോഷം പിടിച്ചാൽ പേടിയാണ്. തൊണ്ടവേദന വന്നാൽ പേടിയാണ്. പേടി, ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പരീക്ഷിക്കുന്ന ഒരു രംഗ. രണ്ടാമത്തേത് വിശപ്പാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല, ടാങ്ക് ഫുള്ളായപ്പോഴാ മോട്ടർ കേടുന്നത്. ഇനി ആ ടാങ്കിലെ വെള്ളം വറ്റുമ്പോഴാ മോട്ടർ കേടുന്നൊന്നില്ല അറിയുള്ളൂ. നമ്മുടെ കയ്യിലുള്ള പണം ചോർന്നു പോകുമ്പോ തീരുമ്പോഴാണ് സത്യത്തിൽ ദാരിദ്ര്യത്തിന്റെ വില നമ്മൾ അറിയുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് എനിക്ക് പറയാണ്ട്, നമ്മൾ ദാരിദ്ര്യം അറിഞ്ഞോരാ. ഭക്ഷണം കഴിക്കാത്ത എത്രയോ രാവുകളും പകലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, സത്യമായിട്ടും. വെറുതെ ഒരു അലങ്കാരത്തിന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയാലല്ലോ. നേരത്തിന് ഭക്ഷണം കഴിക്കാത്ത എത്ര ദിവസങ്ങൾ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കലത്തിൽ ചോറ് വെച്ച് ആ ചോറിലേക്ക് ഒരു റിയാലിന്റെ തൈരോ അല്ലെങ്കിൽ മോരോ ഒഴിച്ച് ഇത്തിരി ഉപ്പിട്ട് പച്ചമുളകും കയ്യിൽ പിടിച്ച് നമ്മിൽ എത്രയാളുകൾ ആ കലത്തിന് ചുറ്റുഭാഗത്തും ഇരുന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതൊക്കെ നാട്ടിൽ പറഞ്ഞാൽ ആൾക്കാരുടെ ഒളു പറയാണെന്ന് പറയും, തള്ളലാണെന്ന് പറയും. പക്ഷെ പ്രവാസിക്കറിയാ ജീവിതത്തിൽ എത്ര ദിവസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വയറു നിറയാത്ത, ആ വയറുമായിട്ട് വിശ്രമിക്കാൻ സമയം കിട്ടാതെ പണി കോടിപ്പോയ എത്രയെത്ര ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആവൂല. അത്ര കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന പ്രവാസിയുടെ വീട്ടിലെ ചോറിന്റെ കൂടെ അഞ്ചാമത്തെ കൂട്ടാനില്ലാത്തത് കൊണ്ട് ചോറിന്റെ പാത്രം തട്ടിമറിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ 15 വയസ്സുകാരന്റെ കീശയിലേക്ക് നമ്മുടെ ഭാര്യ 100 രൂപ ചുരുട്ടി വെച്ചു കൊടുത്തു. മോൻ വിഷമിക്കണ്ട, വൈകുന്നേരം ഒരു ഷവർമ തിന്നോളണ്ടിട്ടോ അല്ലേ. അങ്ങനെയാണ്, പട്ടിണി അറിഞ്ഞവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ നാട് പട്ടിണി അറിഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ അരി സൗജന്യമായിട്ട് കിട്ടും. അപ്പൊ കിട്ടുമ്പോ ചില കാടുകാരൊക്കെ പറയാം, അരി വേണ്ട. റമദാനില് കിറ്റുകൾ എമ്പാടും വീട്ടിൽ വന്ന്, അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ സ്വസ്ഥ. പക്ഷേ ലോക്ക്ഡൌൺ, ഈ 3-ാം തീയതി തീരേണ്ട ലോക്ക്ഡൌൺ 15 ദിവസം കൂടി നീട്ടി.
അങ്ങനെ അത് മെയ് 17 വരെയായി. ഇനിയിപ്പോ മെയ് 17 ലോക്ക്ഡൌൺ തീരുമോ? ഒരു പ്രതീക്ഷയില്ല, അതങ്ങനെ പോകും. ഒന്നുകിൽ ഈ ലോക്ക്ഡൌൺ അങ്ങനെ നീട്ടി 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 ആളുകൾ പട്ടിണി കടന്നു മരിക്കും, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലാതെ ആളുകളെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് രോഗം ബാധിച്ച് കുറെ ആൾക്കാർ മരിക്കും, കുറെ ആൾക്കാർ ബാക്കിയാവും. രണ്ടാലൊന്ന് ഈ ഭൂമിയിൽ സംഭവിക്കും. എന്തായാലും കോവിഡിന് മുമ്പുള്ള ലോകമായിരിക്കില്ല അതിന് ശേഷം ഉണ്ടാകുന്ന ലോകം, അത് തീർച്ചയാണ്. ഒരു ഒന്നൊന്നര മാസം മുമ്പ് വരെ നമ്മൾ ജീവിച്ച ആ ജീവിതം ഉണ്ടല്ലോ, ഒരുപക്ഷെ എന്റെ ഈ സംസാരം കേൾക്കുന്ന നമ്മുടെ ഈ തലമുറയുടെ ജീവിതത്തിൽ ഇനി അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനമൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു, 10,000 പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് 2,000-3,000 ആൾക്കാരുണ്ടായിരുന്നു. ബസ്സിലും ട്രെയിനിലും ഒക്കെ ആൾക്കാർ തിക്കി തിരക്കി യാത്ര ചെയ്യുമായിരുന്നു എന്നൊക്കെ. അങ്ങനത്തെ ഒരു കാലം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറക്ക് കഥ പറഞ്ഞു കൊടുക്കത്തക്ക വണ്ണം ലോകത്ത് ഭയങ്കരമായ മാറ്റങ്ങളായിരിക്കും ഈ രോഗം ഉണ്ടാക്കി തീർക്കുക. അള്ളാഹു നമ്മളെയൊക്കെ കത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം, പേടി കൊണ്ടുള്ള പരീക്ഷണം, സമ്പത്തിന്റെ ശരീരത്തിന്റെ കാർഷിക രംഗത്തെ തകർച്ച കൊണ്ടുള്ള പരീക്ഷണം, ഈ 5 പരീക്ഷണം ഈ കോവിഡ് രോഗം നമുക്ക് തരും. അങ്ങനെ പരീക്ഷണങ്ങൾ അള്ളാഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, അള്ളാഹു നേരത്തെ പറഞ്ഞ ഇത് അപ്രതീക്ഷിതല്ല, പക്ഷെ ഇത് ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. എങ്ങനെ ഒരാണു നമ്മളൊക്കെ വിചാരിച്ചിനി വല്ല ഭൂകമ്പോ കൊടുങ്കാറ്റോ അങ്ങനെ ഭൂമി കുലുക്കോ അല്ലെങ്കിൽ പെരുമഴ അല്ലെങ്കിൽ യുദ്ധോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേക്കാർ എങ്ങനെയൊക്കെ ഉണ്ടാകുക എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും വേണ്ട, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വസ്തുവിനെ 1,000 വലിപ്പത്തിൽ കാണിക്കാൻ സാധിക്കുന്ന ഇലക്ട്രോ മൈക്രോസ്കോപ്പുകൾക്ക് മാത്രം കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇന്നലെ ഒരു ലേഖനം വായിച്ചു, ഒരു 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 പിന്നെ കോവിഡിന് കാരണമാകുന്ന അതിന്റെ ഒരു ഒരു വൈറസിന്റെ തൂക്കം, ആ തൂക്കം അനുസരിച്ച് ലോകത്ത് ഇന്ന് ഏകദേശം ലോകത്തുള്ള രോഗികളെ മുഴുവനും ബാധിച്ച വൈറസിന്റെ തൂക്കം കണക്കാക്കിയാലേ ഒരു 1.5 കിലോയിൽ താഴെ ഉണ്ടാവുള്ളൂ. ഒന്നിൻ്റെതല്ല, ലോകത്താകപ്പാടുള്ള കൊറോണ വൈറസിനൊക്കെ പാടെ നമ്മൾ വടിച്ചു കൂട്ടി കൈക്കോട്ട് കൊണ്ട് തുടച്ചെടുത്തിട്ട് ഒരു തുലാസിൽ വെച്ച് തൂക്കിയാലേ ആ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഈ കൊറോണ വൈറസിന്റെ തൂക്കം മുഴുവനും പാടെ കൂട്ടിയാല് 1.5 കിലോയിൽ താഴെ ഉണ്ടാവുക എന്നാ ഞാനൊരു ലേഖനം വായിച്ച്. ആ 1.5 കിലോയിൽ താഴെയുള്ള ഈ ജീവിവർഗം ലോകത്തിലെ മനുഷ്യന്മാരെ മുഴുവനും മുൾമുനയിൽ നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അള്ളാഹു തആല നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാ അള്ളാഹു ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു സാധനത്തിനെ ശരിക്ക് പരിശോധിക്കുമ്പോ, അപ്പൊ നമ്മളെ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ശ്വാസം വലിച്ചു പിടിക്കാൻ പറയും, പിന്നെ ശ്വാസം എല്ലാം വിടാൻ പറയും, പിന്നെ ഒന്ന് നേരെ ഇരിക്കാൻ പറയും, പിന്നെ ഒന്ന് വളഞ്ഞിരിക്കാൻ പറയും, പിന്നെ ഒന്ന് എണീറ്റിരിക്കാൻ പറയും, പിന്നെ ഒന്ന് പുറത്തേക്ക് തിരിഞ്ഞിരിക്കാൻ പറയും. എന്തിനാണ്? നമ്മുടെ ജീവിതം ശരിയാണോ എന്ന് കൃത്യമായി അറിയണമെങ്കിൽ വ്യത്യസ്തമായ അവസ്ഥകളിൽ നമ്മളെ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. നമ്മുടെ ഈമാൻ നല്ല സുഖമുള്ള സമയത്ത്, സ്വസ്ഥമായ സമയത്ത്, നല്ല ശമ്പളമുള്ള സമയത്ത് ഒരാൾ വന്നിട്ട് സഹായം ചോദിക്കുമ്പോ ഓന് 10 റിയാലും മടിയില്ലാതെ നമ്മൾ കൊടുത്തു. നമ്മൾ പറഞ്ഞു നമ്മൾ വലിയ ദാനശീലനാണ്. എന്നാല് ശമ്പളമില്ലാത്ത സമയത്ത്, നാട്ടിക്ക് അയച്ചു കൊടുക്കാൻ കാശില്ലാത്ത സമയത്ത്, ആകെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾ വന്ന് 10 റിയാല് ചോദിക്കുമ്പോ കൊടുക്കാനുള്ള മനസ്സി നമ്മക്കുണ്ടോ അല്ലേ? അതുമാണല്ലോ പരിശോധിക്കുക. അവിടെ മാത്രല്ല, എല്ലാ രംഗത്തും. സുഖത്തിന്റെ സമയത്ത് നമ്മുടെ ഈമാൻ എങ്ങനെ, ദുഃഖത്തിന്റെ സമയത്ത് നമ്മുടെ ഈമാൻ എങ്ങനെ, അങ്ങനെ കൃത്യമായ അവസ്ഥകളിൽ നമ്മുടെ ഈമാനിന്റെ, നമ്മുടെ ആദർശത്തിന്റെ, വിശ്വാസത്തിന്റെ ശക്തി എന്ത്, ദൗർബല്യം എന്ത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയല്ലേ അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ കാലങ്ങളിൽ, ബാല്യം, കൗമാരം, യുവത്വം, വാർദ്ധക്യം, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥകളിൽ നമ്മുടെ വിശ്വാസവും ആദർശവും എത്രമാത്രം കരുത്തുള്ളതാണ് എന്ന് കൃത്യമായിട്ട് അള്ളാഹു തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ നിരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് അവന്റെ യുവത്വം തന്നെയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ലാ തസൂലു ഖദമ ഇബ്നു ആദം
يوم القيامة من عند ربه حتى يسأل عن خمس നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരാൾക്ക് പോലും ഒരടി അള്ളാഹുവിൻ്റെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ പറ്റൂല. അഞ്ച് ചോദ്യങ്ങൾ, ആ അഞ്ച് ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ ശബാബിഹി ഫീമ അബിലാഹു, വഅൻ ശബാബിഹി ഫീമ അബിലാഹു, നിന്റെ യുവത്വകാലം. കണ്ണിനും കാതിനും കയ്യിനും കാലിനും ശരീരത്തിനും വേണ്ടതിലധികം സൗന്ദര്യവും സൗകര്യവും ശക്തിയും ഞാൻ നിനക്ക് നൽകിയ ആ കാലഘട്ടത്തിൽ ആ യുവത്വത്തെ നീ ഏത് മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്ന് വളരെ കൃത്യമായ ഒരു ചോദ്യം നാളെ പരലോകത്ത് ഓരോ മനുഷ്യനെയും കാത്തിരിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു വാക്കുണ്ട്, യഖ്തനിം ഖംസൻ ഖാബില ഖംസിൻ, യഖ്തനിം ഖംസൻ, അഞ്ച് കാര്യങ്ങളെ നീ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, ഖാബില ഖംസിൻ, ആ അഞ്ച് കാര്യങ്ങൾക്ക് നേർ വിപരീതമായ കാര്യങ്ങൾ അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ആ അവസ്ഥകൾ വരും മുമ്പ് അനുകൂലമായ ഈ അഞ്ച് അവസ്ഥകളെ നീ വളരെ കൃത്യമായി ഉപയോഗിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷബാബക ഖബില ഹറമിക്ക, നിന്നെ തേടി വരുന്ന ഒരു വാർദ്ധക്യമുണ്ട്. കൈപിടിക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പള്ളിയിലേക്കൊന്ന് പോകാമായിരുന്നു, എന്റെ കാൽമുട്ടൊന്ന് ശരിക്ക് വളഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് നിസ്കരിക്കാമായിരുന്നു, സുജൂദ് ചെയ്യാമായിരുന്നു, എന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഖുർആൻ ഒന്ന് ഓതാമായിരുന്നു, എന്റെ വയറിന്റെ ഈ വേദന ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് റമദാനിൽ ഒരു നോമ്പ് തോൽക്കാമായിരുന്നു, ഒരാൾ എന്റെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു ഉംറക്ക് പോകാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം നിന്റെ ജീവിതത്തിലേക്ക് വരും മുമ്പ് ഇതെല്ലാം സാധ്യമാകുന്ന, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കാലുകൊണ്ട് നടക്കാൻ കഴിയുന്ന, മുട്ടുമടക്കി തല നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ പറ്റുന്ന, ഒറ്റക്ക് ഹജ്ജിനും ഉംറക്കും പോകാൻ പറ്റുന്ന നിന്റെ ആ യുവത്വം ഉണ്ടല്ലോ, ആ യുവത്വത്തെ ഒന്നിനും പറ്റാതെ തളർന്ന് മറ്റൊരുത്തന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്ന ആ വാർദ്ധക്യം വരും മുമ്പ് നിന്റെ യുവത്വത്തെ നീ വിനിയോഗിച്ചോ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രിയപ്പെട്ട എന്റെ യുവജനങ്ങളെ നിങ്ങൾ മറക്കരുത്. നോക്കൂ, ഇസ്ലാം യുവാക്കൾക്ക് നൽകിയ പ്രാധാന്യം വളരെ വലുതാണ്, ചെറുതല്ല, വളരെ വലിയ പ്രാധാന്യമാണ് യുവാക്കൾക്ക് നൽകിയത്. യുവത്വം കർമ്മോത്സുഖമായ യുവത്വം, ആർജവുമുള്ള, തന്റെ ഇടമുള്ള, മതത്തിനോട് ആത്മാർത്ഥമുള്ള യുവത്വത്തിനെ ഇസ്ലാം ശരിക്കും അംഗീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അവിടുത്തെ സഹാബത്തിന്റെ ജീവിതത്തിലും ആ യുവത്വത്തിന്റെ കർമ്മോത്സുകതക്ക്, ആ യുവത്വത്തിന്റെ തന്റെ ഇടത്തിന് വലിയ സ്ഥാനമാണ് പ്രവാചകൻ നൽകിയത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഉസാമത്ത് ബിൻ സെയ്ദിന്റെ കഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ പറഞ്ഞയക്കുന്നുണ്ട്, ആ റോമിലേക്കാണ്. ആ സൈന്യത്തിന്റെ സൈന്യാധിപൻ ഉസാമത്ത് ബിൻ സെയ്ദ്, അദ്ദേഹത്തിന്റെ വയസ്സ് 17 ആണ്, 17, ഓർക്കണം. ആ സൈന്യത്തിൽ ഉമറുണ്ട്, അബൂബക്കറുണ്ട്, സഹാബാക്കളുടെ കൂട്ടത്തിലെ തലയെടുപ്പുള്ള മുഴുവൻ ആളുകളും ആ സൈന്യത്തിലുണ്ട്. പക്ഷേ ആ സൈന്യത്തിന്റെ തലവനായി, സർവ്വസൈന്യാധിപനായി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ 17-കാരനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കണം. നിങ്ങൾ നോക്കണം ആ സദസ്, ആ സൈന്യത്തിന്റെ അവസ്ഥ. ഏറെയും പ്രഗത്ഭരായ തലമൂത്ത സഹാബിമാരുള്ള, യുദ്ധത്തിൽ പരിചയസമ്പന്നരായ ഒരുപാട് ഒരുപാട് പോരാളികളുള്ള ആ യുദ്ധത്തിന്റെ നേതൃത്വം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് ഈ 17-കാരനെ. പക്ഷേ ആ സൈന്യത്തെ പറഞ്ഞയക്കും മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. പ്രവാചകന്റെ മരണത്തിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയായി ചുമതലയേറ്റു. ആ ചുമതലയേറ്റ ഉടനെ അദ്ദേഹം തീരുമാനിച്ചത് ഉസാമയുടെ കീഴിലുള്ള ഈ സൈന്യത്തിനെ പറഞ്ഞയക്കാൻ വേണ്ടിയാണ്. ആ സൈന്യം പോകാൻ ഒരുങ്ങുമ്പോ ചില ആളുകളൊക്കെ അബൂബക്കറിനോട് പറഞ്ഞു, സൈന്യാധിപനെ ഒന്ന് മാറ്റിക്കൂടെ, വളരെ ചെറുപ്പല്ലേ, 17-കാരനായ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു വലിയ സൈന്യത്തിന്റെ വലിയ ഉത്തരവാദിത്തമുള്ള, വലിയ ലക്ഷ്യമുള്ള,
ഒരു സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായ ആ ചെറിയ കുട്ടി അവനെ ഒന്ന് മാറ്റിക്കൂടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടു കൂടി അവരോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ നിശ്ചയിച്ച ഒരാളെ ഞാൻ മാറ്റുകയോ? ഒരിക്കലുമില്ല. മാത്രമല്ല ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരപേക്ഷയുമായി ഈ സർവ്വസൈന്യാധിപന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്, ഉസാമയുടെ അടുത്ത്. ആര്? ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലവൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പിൻഗാമി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമയുടെ അടുത്ത് ഒരു അപേക്ഷയുമായിട്ടാണ് ചെന്നത്. എന്താ അപേക്ഷ എന്നറിയോ? സൈന്യത്തിൽ നിന്ന് ഉമറിനെ ഒന്ന് ഒഴിവാക്കി തരണം. കാരണം മദീനയിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധികാരിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണ പരിചയമുള്ള ആളല്ല, അദ്ദേഹം രാഷ്ട്രീയ പരിചയമുള്ള ആളല്ല, വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിയ ആളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിച്ചത് പ്രകാരം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭരണരംഗത്ത് സഹായം വേണ്ടതുണ്ട്. ആ സഹായത്തിന് അക്കാലത്ത് അദ്ദേഹത്തെ സഹായിക്കുവാൻ സാധിക്കുന്ന ഭൂമിയിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വം അത് ഉമറാണ്. അതുകൊണ്ട് തന്നെ ഉസാമയുടെ അടുത്ത് പോയിട്ട് ഖലീഫ ഒരു ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ സൈന്യത്തിൽ നിന്ന് ഉമറിനെ ഒന്നൊഴിവാക്കിയിട്ട് ഉമറിനെ മദീനയിൽ തന്റെ കൂടെ നിൽക്കാൻ അനുവദിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഉമറിന്റെ സഹായം തനിക്ക് ആവശ്യമുണ്ട്. ഉസാമ അബൂബക്കറിന്റെ ആ ആവശ്യം അംഗീകരിച്ച് ഉമറിനെ മദീനയിൽ നിർത്തിക്കൊടുത്തു എന്നതാണ് ചരിത്രം. ഞാൻ പഠിപ്പിച്ചത്, ഞാൻ പറഞ്ഞത്, 17-കാരനായ ഒരാൾക്ക്, 17-കാരനായ ഒരു ചെറുപ്പക്കാരന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സ്ഥാനം, മുസ്ലിം സമൂഹം കൊടുത്ത സ്ഥാനം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാല്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ചില കാരണവന്മാർക്ക് കണ്ടുകൂടാ. അഥവാ ഒരു പ്രസംഗമോ പരിപാടിയൊക്കെ ഉണ്ടായാല് ഏതെങ്കിലും ചെറുപ്പക്കാരുടെ മുമ്പിൽ വന്നിരുന്നാല് അപ്പൊ തന്നെ അനൗൺസ്മെന്റ് ഉണ്ടാവും, ആ ചെറുപ്പക്കാരെ കണിയിട്ട് കാരണവന്മാരൊക്കെ ഇരുത്തണം. ചെറുപ്പക്കാരെ പോലെ വൈക്ക് പോയി. ഈ കാരണവന്മാരാവട്ടെ പണ്ട് ഉമർ മോലുവിന്റെ കാലം മുതൽ വയലേക്കാൻ തുടങ്ങിയ ആൾക്കാരാ. നമ്മൾ ആയ തോതുമ്പോ തന്നെ ഒരു തലങ്ങനെ ആട്ടും, നമ്മൾ എന്താ പറയാൻ പോണത് വിൽക്കറിയാ. എന്നാ ഇത് കേട്ടിട്ടില്ലാത്ത ചെറുപ്പക്കാരുണ്ടല്ലോ, പോലെ കേൾക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കുക, അവിടെ പണിയുണ്ട്, ചോറ് വിളമ്പ് കൊടുത്ത് പണിയുണ്ട്, അവിടെ അവിടെ മറ്റേ പണിയുണ്ട്, മുത്രപ്പന്റെ പണിയുണ്ട്, ഈ പണിയുണ്ട്. ചെറുപ്പക്കാരെ എവിടെയും അടുപ്പിക്കൂല അല്ലേ? എന്നാൽ അങ്ങനെയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തരായ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിൽ പ്രവാചകൻ അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ആ കാര്യങ്ങൾ അവർ മനോഹരമായി നിർവഹിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിച്ചു തരാം. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരിപ്പിൽ മറ്റൊരാളെ കിടത്തണം. അപകടകരമായ പ്രവൃത്തിയാണ്. പ്രവാചകനാണ് എന്ന് കരുതി ഏത് സമയത്തും ശത്രുക്കൾ വെട്ടിക്കൊന്നേക്കാം. പക്ഷേ ആ കിടത്തുന്നത് 20 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള അലിയു ബിൻ അബീ ത്വാലിബിനെയാണ്, ചെറിയ കുട്ടിയാണ് അലി. ആ അലിയെ പ്രവാചകൻ തന്റെ ഈ ആവശ്യം അലിയോട് പറഞ്ഞപ്പോൾ അലി, ഞാൻ പതുക്കെ എണീറ്റ് പോകും, പക്ഷേ ഞാൻ പോയി എന്ന് ശത്രുക്കൾ അറിയരുത്, അതറിയാതിരിക്കാൻ എന്റെ വിരിപ്പിന്റെ ഉള്ളിൽ നീ കിടക്കണം. ആ അലിയെ കിടക്കാൻ പ്രവാചകൻ കൽപ്പിക്കുമ്പോൾ ഒരു ഭയവുമില്ലാതെ അല്ലേ നമ്മൾ കിടക്കുവോ? ആര് പറഞ്ഞാലും ഏയ് ഇന്ന് പറ്റൂല, ഞാൻ നാളെ ആണെങ്കിൽ നോക്കാനും പറയും അല്ലേ? പക്ഷേ ഒരു മടിയുമില്ലാതെ, ലവലേശം ഭയമില്ലാതെ അലി ബിൻ അബീ താലിബ് എന്ന 20-കാരൻ പ്രവാചകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ വിരിപ്പിന്റെ ഉള്ളിൽ കിടക്കുകയാണ് അല്ലേ. പ്രവാചകൻ പോയി, കുറെ നേരം കഴിഞ്ഞ് പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നവർ വാതിലിന്റെ ഉള്ളിലൂടെ നോക്കിയപ്പോ കണ്ടത് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ധീരനായ അലിയെ അല്ലേ. ആ ചെറുപ്പക്കാരന്റെ ധൈര്യം ഇസ്ലാമിക ലോകത്തിന് നൽകിയ സംഭാവനയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജാഫർ ബിൻ അബി ത്വാലിബിനെ കുറിച്ച്? നിങ്ങൾ കേൾക്കണം ആ കഥ. ആ കഥ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ജാഫർ ബിൻ അബി ത്വാലിബിന്റെ കഥ. ആരാണ് ജാഫർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയ അബൂ ത്വാലിബിന്റെ ഒരുപാട് മക്കളിൽ ഒരു മകനാണ് ജാഫർ. പട്ടിണിയും പ്രാരാബ്ധവുമായിരുന്നു അബൂ ത്വാലിബിന്റെ വീട്ടിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ കല്യാണം കഴിച്ച് ഖദീജ ബീവിയുടെ കച്ചവടത്തിലെ ജോലിക്കാരനായി അത്യാവശ്യം സാമ്പത്തികമായി ജീവിക്കാവുന്ന അവസ്ഥയിലെത്തിയപ്പോഴും പ്രവാചകന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു അബൂ ത്വാലിബിന്റെ വീട്ടിലെ പട്ടിണിയും പ്രാരാബ്ധവും. ഒരിക്കൽ തന്റെ മറ്റൊരു പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുമ്പാണ്
അംസാർ റളിയല്ലാഹു അൻഹുവിനോട് അന്ന് അംസാർ റളിയല്ലാഹു അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല, പ്രവാചകൻ പ്രവാചകനും ആയിട്ടില്ല. അംസയോട് പറഞ്ഞു, അബൂ താലിബിന്റെ വീട്ടിലെ കാര്യം വളരെ കഷ്ട, ആ കുട്ടികളെ കാര്യമൊക്കെ വളരെ മോശമാണ്, ഭക്ഷണമല്ല വസ്ത്രമല്ല, എങ്ങനെ നമ്മൾ ഓലെയൊന്ന് സഹായിക്കുക. അംസയും പ്രവാചകനും ഓരോ തീരുമാനമെടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, ചെറിയതെങ്കിലും ഒരു സഹായം, അബൂ താലിബിന്റെ ഓരോ മക്കളെ നമുക്ക് ഇങ്ങോട്ട് ദത്തെടുത്ത് വളർത്തുക, അത്രയെങ്കിലും ആയല്ലോ. അലിയ ബിൻ അബി ത്വാലിബ് എന്ന മകനെ പ്രവാചകൻ ഏറ്റെടുത്തു, ജഅഫർ ബിൻ അബി ത്വാലിബ് എന്ന മകനെ ഹംസ ഏറ്റെടുത്തു. ആ ജഅഫർ ബിൻ അബി ത്വാലിബ് പ്രവാചകനുമായി വല്ലാത്ത രൂപസാദൃശ്യമുള്ള ഒരാളാണ്, പെട്ടെന്ന് കണ്ട ആളെ മാറിപ്പോകും പ്രവാചകനും ജഅഫറിനെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജഅഫറിനെ. ജഅഫറിനെ കാണുന്നിടത്ത് വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകൻ പറയും, ജഅഫർ എന്റെ സ്വഭാവം മാത്രമല്ല എന്റെ രൂപവും താങ്കള് സ്വീകരിച്ചല്ലോ എന്ന് ജഅഫറിനെ പ്രശംസിച്ചുകൊണ്ട് എപ്പോഴും പറയും. വല്ലാത്ത ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന് മദീനയിൽ ആ മദീനയിൽ എത്തിയ സമയത്ത് ജഅഫർ ബിൻ അബി ത്വാലിബൊക്കെ പണ്ടേ ഹിജ്റ പോയതാ, മക്കയിൽ നിന്ന് ആദ്യമായിട്ട് ഹിജ്റ പോയ ആളുകളുടെ കൂട്ടത്തിൽ 35 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ജഅഫർ ഉണ്ടായിരുന്നു. ജഅഫറും ഭാര്യയും കുട്ടികളും ഒന്നിച്ചാ പോയത് ഹിജ്റ. ചെറിയ പ്രായത്തിൽ ഇസ്ലാമിന് വേണ്ടി ഹിജ്റ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തി. മദീന ഇസ്ലാമിന്റെ ശക്തമായ ഒരിടമായി, അവിടെ പേടിക്കാനില്ലാത്ത സുരക്ഷിതമായ ഒരിടമായപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഹിജ്റ പോയ മുസ്ലിങ്ങളോട് പ്രവാചകൻ മദീനയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി കൽപ്പിച്ചു. ജഅഫറും കുടുംബം വന്നു. ആ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഖൈബർ ജൂതന്മാരുടെ ഏറ്റവും ശക്തി ദുർഗമായിരുന്ന, അവരുടെ മുഴുവൻ അക്രമത്തിന്റെയും കേന്ദ്രമായിരുന്ന ഖൈബർ, അത് നിരന്തരമായ പോരാട്ടത്തിലൂടെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത ദിവസമായിരുന്നു. മുസ്ലിങ്ങൾ സന്തോഷം കൊണ്ട് വല്ലാതെ ആഹ്ലാദിച്ച ദിവസം. കാരണം ജൂതന്മാർ അത്രയും വലിയ തലവേദനയായിരുന്നു മുസ്ലിങ്ങൾക്ക്. ആ ജൂതന്മാരുടെ കോട്ടയായ ഖൈബർ പിടിച്ചതിലൂടെ ജൂതന്മാരെ നിലംപരിശാക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഖൈബർ കീഴടക്കിയ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു. ആ സന്തോഷത്തിന്റെ ദിവസത്തിലാണ് ജഅഫർ മദീനയിലേക്ക് വന്നത്. ആ ജഅഫറിനെ കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, വല്ലാഹി ഇന്നത്തെ ദിവസം എന്നെ ഇത്രയേറെ ആഹ്ലാദിപ്പിക്കുന്നത് ഫതു ഖൈബർ അം ഖുദൂമു ജഅഫർ, ഖൈബറിലെ വിജയമാണോ അതല്ല ജഅഫറിന്റെ വരവാണോ ഇന്നെന്നെ ഏറ്റവുമേറെ സന്തോഷിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ മാത്രം അത്രയും സന്തുഷ്ടനായിരുന്നു, അത്രയും പ്രവാചകൻ ഇഷ്ടമായിരുന്നു ജഅഫർ. ഞാൻ ജഅഫറിന്റെ കഥ അവസാനിപ്പിക്കുകയാണ്. എവിടെയെന്നറിയോ, മുഅത്ത യുദ്ധം നടക്കുകയാണ്. മുഅത്ത യുദ്ധം നടക്കുമ്പോ ആ യുദ്ധം ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയ ഏറ്റവും കഷ്ടപ്പാടുണ്ടാക്കിയ യുദ്ധമാണ്. ആ യുദ്ധത്തിലേക്ക് സൈന്യത്തെ പറഞ്ഞയക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൈന്യത്തിന്റെ നേതൃത്വത്തിലേക്ക് ഒരാളെ നിശ്ചയിച്ചു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ നിശ്ചയിക്കപ്പെട്ട വ്യക്തിക്ക്, അതായത് സയ്ദ് ബിൻ ഹാരിസയാണ് പ്രവാചകൻ ഇസ്ലാമിന്റെ കൊടി പിടിക്കാൻ ഏൽപ്പിച്ചത്. സയ്ദ് ബിൻ ഹാരിസയ്ക്ക് കൊടി കൊടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, സയ്ദ് കൊല്ലപ്പെട്ടാൽ പിന്നെ കൊടി എടുക്കേണ്ടത് ജഅഫറാണ്. പ്രായം ജഅഫറിന്റേത് 35. പക്ഷെ പ്രവാചകൻ നിർത്തിയില്ല, ജഅഫർ മരണപ്പെട്ടാൽ പിന്നെ ഇസ്ലാമിന്റെ കൊടി പിടിക്കേണ്ടത് മൂന്നാമത്തെ ആളാണ്. പേര് പറഞ്ഞു, 7 ആൾക്കാരെ പേര് റസൂൽ പറഞ്ഞു. ഇന്നയാൾ കൊടി പിടിക്കട്ടെ, അയാൾ കൊല്ലപ്പെട്ടാൽ ഇന്നയാൾ പിടിക്കട്ടെ, അയാൾ കൊല്ലപ്പെട്ടാൽ ഇന്നയാൾ പിടിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിക്കണം, മരണത്തിലേക്ക്, ഉറപ്പായ മരണത്തിലേക്ക് നടന്നു പോകുന്ന ആളുകളുണ്ട്, യാതൊരു പ്രയാസം അവർക്കില്ല. ഔ അങ്ങനെയാണെങ്കിൽ ഞാനല്ല എന്ന് പറഞ്ഞോ. നിങ്ങൾ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ കൊടിയെടുക്കണം, നിങ്ങൾ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ കൊടിയെടുക്കണം എന്ന് അല്ലാഹു പറയുമ്പോ അത് കേൾക്കുന്നവന്റെ മനസ്സിൽ തീ കത്തിയോ? ഇല്ല, അവർ ജീവിച്ചത് ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവർക്ക് ബേജാറില്ലായിരുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു ആ കൊടി പ്രവാചകൻ പറഞ്ഞതുപോലെ ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ വലതുകൈ ശത്രുക്കൾ വെട്ടിമാറ്റിയപ്പോൾ ആ കൊടി ഇടത് കൈയിലേക്ക് മാറ്റി. ആ ഇടത് കൈ വെട്ടേറ്റ് മുറിഞ്ഞു വീണപ്പോൾ അദ്ദേഹം ആ കൊടി തന്റെ കഴുത്തിന്റെയും കൈയിന്റെയും മെടക്കിങ്ങനെ മുറുക്കെ പിടിച്ചതാ. അവസാനം അദ്ദേഹത്തിന്റെ തല അവർ വെട്ടിമാറ്റിയപ്പോൾ മൂന്നാമത്തെ ആൾ ആ കൊടി നിലത്തു വീഴാതെ ആ കൊടി കയ്യിലെടുത്തു. ജഅഫർ ബിൻ അബി ത്വാലിബിന്റെ മയ്യത്ത്, ആ മയ്യത്ത് കഫൻ ചെയ്ത അത് മറവ് ചെയ്ത ആളുകൾ പറഞ്ഞത്,
96 വെട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ. ഒരാള് ബ്ലേഡ് ബാർബർ ഷോപ്പ് എന്ന് ഒഴിവാക്കിയാലും ബ്ലേഡിന്റെ പൊട്ട് കാണിച്ചിട്ട് ദപ്പം വരക്കും ഞാൻ മണ്ടിക്കോ എന്ന് പറഞ്ഞാലേ ഉസൈൻ ബോൾട്ട് ഒന്നും ആവൂല, ആജാതി ഓട്ടം നമ്മൾ ഓടൂലേ. 96 വെട്ട് ശരീരത്തിൽ ഏൽക്കുമ്പോഴും ഇസ്ലാമിന്റെ പതാക താഴെ വീഴാതിരിക്കാൻ ആ യുദ്ധക്കളത്തിൽ അത് മുറുകെ പിടിച്ച് പൊരുതിയ ജൗഫറിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? തീർന്നില്ല. മൗത്തയിൽ മുസ്ലിങ്ങൾ ജയിച്ചു. അവസാനം ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു. പക്ഷെ കനത്ത നഷ്ടം ഉണ്ടായി, ഒരുപാട് ആളുകൾ മരിച്ചു. മുറത്തയിൽ മുസ്ലിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന വാർത്ത മദീനയിലെത്തി. ആരൊക്കെയാണ് ബാക്കിയുള്ളത്, ആരൊക്കെയാണ് മരിച്ചതെന്ന് ആർക്കും അറിയില്ല. മുസ്ലിങ്ങൾ ജയിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ, എങ്ങനെയാ ജയിച്ചതെന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ മദീനയിൽ വലിയ ആഘോഷമാണ്. മുറത്തയിലെ യുദ്ധം കഴിഞ്ഞ് ഏറ്റാൻ മാത്രമുള്ള സ്വത്തുമായി വിജയ ശ്രീലാളിതരായി തങ്ങളുടെ പ്രിയപ്പെട്ടവർ മദീനയിലേക്ക് വരുന്നതും കാത്ത് മദീനയിലെ ഓരോ വീടും ആഘോഷത്തിന്റെ തിരക്കിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി, ജഅഫർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ കരഞ്ഞു, വല്ലാതെ കരഞ്ഞു. കാരണം ജീവിതത്തിൽ ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് പോയത്. ഭാര്യയുണ്ട്, ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ മക്കളുണ്ട് ജഅഫറിന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ജഅഫറിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. സങ്കടകരമായ ഒരു സംഭവം ഉണ്ട് അവിടെ. ജഅഫർ യുദ്ധം കഴിഞ്ഞു വരുന്നതും കാത്തിരിക്കുന്ന വീട്ടിൽ ഭാര്യ ഒരുക്കത്തിലാണ്, മക്കളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ദൂരെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് കണ്ടപ്പോ ആ മക്കൾക്ക് തോന്നിയത്രേ തങ്ങളുടെ വാപ്പയാണിത്, അത്ര സാദൃശ്യ. അവർ ഓടിച്ചെന്ന് പിതാവിനെ ആണെന്ന ധാരണയിൽ പ്രവാചകനെ കെട്ടിപ്പിടിച്ച് പ്രവാചകന്റെ കവിളത്തുമ്മ വെച്ച് പ്രവാചകനോട് യുദ്ധത്തിന്റെ വിശേഷങ്ങൾ തിരക്കിയെന്ന കൊച്ചുകുട്ടികൾ. പാവം അള്ളാഹുവിന്റെ പ്രവാചകൻ ഉത്തരം പറയാൻ കഴിയാതെ തരിച്ചു നിന്നു. ജഅഫറിന്റെ ഭാര്യ പുറത്തിറങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ കുട്ടികളെ എടുത്ത് നിൽക്കുന്നു. ഭാര്യക്ക് അപകടം മണത്തു. അവർ ചോദിച്ചു, ജഅഫറിന് എന്തു പറ്റി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅഫർ രക്തസാക്ഷിയായി. അവർ കരഞ്ഞു. ജഅഫർ പോയി, പറക്കമുറ്റാത്ത മക്കളെയും എന്നെയും തനിച്ചാക്കി ജഅഫർ പോയി. ഇനി മക്കൾക്കാരുണ്ട്. പിങ്ങിപ്പൊട്ടി കരഞ്ഞ ആ സ്ത്രീക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ മറുപടി കൊടുത്തു, അന വലിയഹും ഫി ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഈ മക്കളുടെ കൂടെ ഞാൻ ഉണ്ടാവും. അല്ലേ, പ്രവാചകൻ ജഅഫറിന്റെ കുടുംബത്തെ സമാധാനിപ്പിക്കാം. ഞാനിത് പറഞ്ഞെന്താറിയോ, അന്ന് ജഅഫറിന് പ്രായം 36 എന്നാണ് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത്. 36 വയസ്സ്. ആദ്യമായിട്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ മക്ക വിട്ട് ഹിജ്റ പോയവരുടെ കൂട്ടത്തിൽ, രണ്ടാമത് കുടുംബത്തിന്റെ കൂടെ ഹിജ്റ പോയവരുടെ കൂട്ടത്തിൽ മുഅത്ത യുദ്ധത്തിലേക്ക് മരണം ഉറപ്പായിട്ടും ധൈര്യത്തോടു കൂടി നടന്നുപോയ ജഅഫർ യുവത്വത്തിന്റെ പ്രതിനിധിയാണ്. നമ്മൾ ചോദിച്ചേക്കാം, ജഅഫർ എന്താ ഈ ലോകത്ത് നേടിയത്? ജഅഫർ എന്താണ് ഈ ലോകത്ത് നേടിയത്? ഒരു വീടുണ്ടാക്കിയോ? സ്വത്ത് ഉണ്ടാക്കിയോ? എന്താ നേടിയത്? ജഅഫർ നേടേണ്ടത് നേടി. എന്താ നേടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅഫറിനെ ഞാൻ കാണുന്നു, ജഅഫറിനെ ഞാൻ കാണുന്നു സ്വർഗത്തിന്റെ അനന്തമായ വിഹായസിൽ പച്ചച്ചിറകുള്ള പക്ഷികളെ പോലെ ജഅഫർ പറന്ന് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദര, യുവത്വം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ജീവിതത്തിൽ നൽകിയ ഈ വല്ലാത്ത കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള സൗഭാഗ്യം ആർക്കാണോ ലഭിക്കുന്നത്, ആ മനുഷ്യന് ലഭിക്കുന്ന ആ വലിയ വലിയ സൗഭാഗ്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. നിങ്ങൾ മുഹമ്മദ് ബിൻ ഖാസിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയും സിന്ധുമടക്കമുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളെ കീഴടക്കിയ ആ മുഹമ്മദ് ബിൻ ഖാസിം, അദ്ദേഹം ഇന്ത്യ കീഴടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 17 എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. അതെ, ലോകത്തിന്റെ ഗതി നിശ്ചയിച്ച, ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരുപാട് സന്ദർഭങ്ങളിൽ അതിന് നേതൃത്വം കൊടുത്തത് ചോരത്തിളപ്പുള്ള യുവത്വമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പറയാൻ കാരണം, വർത്തമാനകാലത്തെ യുവത്വത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അവരിങ്ങനെ ഉൾവലിഞ്ഞു പോകുന്ന ആളുകൾ. അതൊക്കെ അവരുണ്ടല്ലോ, മൂത്ത ആൾക്കാരില്ല, തല മൂത്ത ആൾക്കാരില്ലേ, ഓവർ ചെയ്തിട്ട് നമ്മൾ എന്തിനാപ്പോ, നമ്മൾ അവിടെ ചോറ് കുഴമ്പ് നടത്തോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ ഇവിടെ പോയി നിന്നാപ്പോ, നമുക്ക് എന്താ റോള് എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരെ, ഈ സമൂഹത്തെയും സമുദായത്തെയും രാജ്യത്തെയും മുന്നോട്ട് നയിക്കാൻ ഏറ്റവും കരുത്തുറ്റ കരങ്ങൾ നിങ്ങളാണ്. അതിനാണ് അള്ളാഹു തആല യുവത്വത്തെ സൃഷ്ടിച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി യുവത്വം പോരാട്ടത്തിൻ്റെതാണ്.
വർത്തമാന കാലഘട്ടത്തിൽ ഈ പോരാട്ടത്തിന് ഈ വാക്കിന് വല്ലാത്തൊരു പ്രസക്തിയുണ്ട്. എന്താണ് ആ പോരാട്ടം? ആയുധങ്ങൾ കൊണ്ട് ഭരണാധികാരികളെ തകർക്കുന്ന, ആത്മഹത്യാ സ്ഫോടനങ്ങളായി നിരപരാധികളെ കൊന്നൊടുക്കുന്ന, രാജ്യത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുന്ന ആ പോരാട്ടത്തെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. ഏറ്റവും വലിയ പോരാട്ടം യുവാക്കളുടെ പോരാട്ടമാണ്. ഏതാണ് ആ പോരാട്ടം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ ജിഹാദ് എന്ന് വിശേഷിപ്പിച്ച ഒരു പോരാട്ടമുണ്ട്. ഏറ്റവും വലിയ ജിഹാദ് ഏതാണ് ആ ജിഹാദ് അറിയോ? അത് ബോംബ് കൊണ്ടോ വാളുകൊണ്ടോ ഉള്ള ജിഹാദ് അല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജിഹാദ്, ആ ജിഹാദിന് ഏറ്റവും കൂടുതൽ വിധേയരാകേണ്ടവർ ഇവിടുത്തെ ചെറുപ്പക്കാരാ. ഏതാണ് ജിഹാദ് അറിയോ? സ്വന്തം മനസ്സിനോടുള്ള ജിഹാദാണത്. സ്വന്തം മനസ്സ് വേണ്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുകയും ആ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശരീരത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ആസ്വാദനങ്ങളും സുഖങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് തെറ്റാണ് എന്നതിനാൽ ആ മനസ്സ് പറയുന്നിടത്തേക്ക് തന്റെ ശരീരവും ജീവിതവും പോകാതിരിക്കാനുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം, അതാണ് ലോകത്തിലെ ഏറ്റവും തീവ്രമായ പോരാട്ടം. ബാക്കിയുള്ള പോരാട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ നമുക്ക് ജയിക്കാൻ പറ്റും, ഒരുപക്ഷെ നമ്മൾ തോറ്റാൽ തന്നെ അതൊരു രക്തസാക്ഷിയുടെ തോൽവിയാകാം. പക്ഷേ സ്വന്തം മനസ്സിനോടുള്ള പോരാട്ടത്തിൽ പലപ്പോഴും നമ്മൾ നിസ്സഹായരായി ആയുധം വെച്ച് കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുറത്തൊക്കെ അങ്ങനെ ഉശിരോടുകൂടി ആദർശത്തിന്റെ പേരിൽ തർക്കിക്കുന്ന ചില ആളുകൾ അവരുടെ വീടിൽ തോറ്റുപോകുന്നു. മക്കൾക്ക് എന്താ എന്താ മാഷങ്ങളെ മൂള് കോളേജിൽ പോണേ, അവളെ വസ്ത്രമൊക്കെ വളരെ മോശമാണല്ലോ എന്ന് ചില ആൾക്കാരോട് പറയുമ്പോഴേ പൊതുജനങ്ങൾക്കിടയിൽ മൂർക്കം പാമ്പ് പോലെ പൊരുതുന്ന ആൾക്കാരാ. പക്ഷെ എന്താ പറയാ, അത് ആകളുടെ ഒരു മോളല്ലേ, ഓളോട് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, എന്താ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക? നിസ്സഹായനായി ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുന്ന ചെറുപ്പക്കാരെ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇത് പോരാട്ടത്തിന്റെ കാലമാണ്, തിന്മകളോടുള്ള പോരാട്ടത്തിന്റെ കാലമാണ്. മനസ്സാക്ഷി വേണ്ടാത്തത്, മനസ്സ് വേണ്ടാത്ത കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ അതിനോട് അരുതെന്ന് പറയുക എന്നത് ഏറ്റവും ശക്തമായ പോരാട്ടമാണ് അല്ലേ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് ഈ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അള്ളാഹു തആല പഠിപ്പിച്ചൊരു വിഭാഗല്ലേ, സുന്ദരിയായ തറവാടിയായ എല്ലാ നിലക്കും ഉയർന്ന സ്ഥാനമുള്ള ഒരു പെണ്ണ് ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്ത് ആരാരും കാണാനും കേൾക്കാനും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, ഞാൻ ഇല്ല എന്ന് പറയാനുള്ള തന്റെ ഇടം, ആ പോരാട്ട വീര്യമുണ്ടല്ലോ, ആ പോരാട്ട വീര്യത്തിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗമുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അസീസിന്റെ ഭാര്യ, അവൾ അതിസുന്ദരിയാണ്, സ്വാധീനമുള്ളവളാണ്, ആ തെറ്റ് ഒരാളും അറിയുകയില്ല, അറിഞ്ഞാൽ തന്നെ ഒരാൾക്കും ചെറുവിരൽ പോലും അനക്കാൻ സാധ്യമാവാത്ത വിധം സ്വാധീന ശക്തിയുള്ള പെണ്ണാണ്. അവളാണ് യൂസുഫിനെ വിളിച്ചത് തെറ്റിലേക്ക്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി ഉണ്ട്, ഖാല റബ്ബി അസ്ജിനു അഹബ്ബു ഇലയ്യ, പടച്ചോനെ ഈ പെണ്ണ് എന്നെ വിളിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലോ അതിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ എന്നെ ജയിലിലടക്കുമെന്നാണ് അവൾ പറയുന്നത്. അള്ളാഹുവേ, അവൾ എന്നെ വിളിക്കുന്ന തെറ്റിനേക്കാളേറെ എനിക്ക് ജയിലാണ് ഇഷ്ടം, ഞാൻ ജയിലിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് റബ്ബിനോട് ജയിലിന് വേണ്ടി പ്രാർത്ഥിച്ച ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പോരാട്ട വീര്യമുണ്ടല്ലോ, ആ പോരാട്ട വീര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. പക്ഷേ സങ്കടകരമായ അവസ്ഥ, എത്ര ശക്തനാവട്ടെ എത്ര ബുദ്ധിമാനാവട്ടെ, അവൻ കീഴടങ്ങിപ്പോകുന്നു തിന്മകൾക്ക്, വേണ്ടാത്തരങ്ങൾക്ക്, വൃത്തികേടുകൾക്ക്, ലഹരികൾക്ക്, ആഭാസങ്ങൾക്ക് അവൻ കീഴടങ്ങി കഴുത്തൊടിഞ്ഞ് ലോകത്തിന്റെ മുഖത്തേക്ക് തന്റെ ഇടത്തോടുകൂടി നോക്കാൻ കഴിയാതെ അവൻ തകർന്നു പോകുന്ന നിസ്സഹായമായ കാഴ്ച നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുന്നോട്ടുള്ള സഞ്ചാരത്തിന് ചാലകശക്തികളാവേണ്ട നമ്മുടെ യുവത്വം എവിടെയോ കുഴഞ്ഞിരിക്കുന്ന അപകടകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സംസാരിക്കുന്നത്. ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ തെറ്റുകളോട് പൊരുതി ജയിക്കുവാനുള്ള ഏറ്റവും ശക്തമായ അനുയോജ്യമായ കാലമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ തെറ്റുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് ഘടകങ്ങൾ,
അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് വലാ യഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. രണ്ടാമത്തേത് അൽ ഗുറൂർ, ഒരു മഹാവഞ്ചകൻ നിന്നെ പിഴപ്പിക്കുമെന്നും നിന്റെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നും പ്രതിജ്ഞ ചെയ്ത് ഈ ഭൂമിയിലുള്ള ഒരു ശക്തിയുണ്ട്, നിന്റെ ഒരു ശത്രു പിശാച്ച്. ഇത് രണ്ടും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ചതിക്കാതിരിക്കട്ടെ. ഒന്ന് ദുന്യാവിന്റെ സുഖങ്ങള്, ആഡംബരങ്ങള്, രണ്ട് പിശാച്ചിന്റെ പ്രലോഭനങ്ങള്. ഇത് രണ്ടുമാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത്, മനുഷ്യനെ നശിപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ. ഈ രണ്ട് ചതിയിലും നിങ്ങൾ പെട്ടുപോകരുത് എന്ന് അള്ളാഹുവിന്റെ ശക്തമായ താക്കീതുണ്ട്. വിശുദ്ധമായ റമദാനിൽ ഈ രണ്ട് വഞ്ചകരെയും ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ നമുക്ക് ശേഷിയുണ്ട്. ഒന്ന്, പിശാച്ചിനെ അള്ളാഹു തആല ബന്ധനസ്ഥനാക്കിയിട്ടുണ്ട്, പിശാച്ച് ബന്ധനസ്ഥലാണ്. രണ്ടാമത്തേത്, ദുന്യാവിന്റെ പ്രലോഭനങ്ങൾക്ക് വീണുപോകാതിരിക്കാൻ ശക്തമായ ഒരു പരിചയായി നമ്മുടെ ജീവിതത്തിൽ നോമ്പിനെ അള്ളാഹു തആല ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അസൗമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്. ആ നോമ്പിന്റെ പരിചയ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തെറ്റുകളെ പ്രതിരോധിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, നമ്മൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, തെറ്റിനെ വളരെ ലാഘവത്തോടുകൂടിയും വളരെ നിസ്സാരത്തോടുകൂടിയും നമ്മൾ കാണുന്നു. അതെന്താപ്പോ, എല്ലാവരും ചെയ്യണല്ലേ, ഞാൻ മാത്രപ്പ ചെയ്യാതിട്ട് എന്താ കാര്യമുള്ളത്? അതെല്ലാവരും ചെയ്യല്ലേ, അതിപ്പോ ഇത്ര വലിയ തെറ്റൊക്കെയാണോ? ഓര് ചെയ്തില്ലേ, ഇവർ ചെയ്തില്ലേ, അവർ ചെയ്തില്ലേ. സുഹൃത്തെ, നാം ചെയ്യുന്ന തെറ്റ് അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, എന്തുകൊണ്ടാണ് അത് തെറ്റായത്? അത് ചെയ്യരുത് എന്ന് ഒരു കൽപ്പന നമ്മുടെ മുമ്പിലുണ്ട്. ആരാണ് നമ്മളോടത് കൽപ്പിച്ചത്? ആ കാര്യം ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് നമ്മളോട് കൽപ്പിച്ചത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അല്ലല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റോ എം എൽ എ അല്ലല്ലോ, നമ്മുടെ നാട്ടിലെ സ്റ്റേഷനിലെ കോൺസ്റ്റബിളോ എസ് ഐ ഒ സി ഐ ഒ അല്ലല്ലോ. ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, എന്റെ സൃഷ്ടാവ്, എനിക്ക് ജന്മം നൽകി, ജീവൻ നൽകി, ഈ ലോകത്ത് ജീവിക്കുവാൻ അവസരം നൽകി, ജീവിതത്തിന്റെ വഴി നിശ്ചയിച്ചു തന്ന്, അവസാനം എന്നെ തിരിച്ചു വിളിച്ച് എന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ മുടിനാരിഴ കീറി പരിശോധിച്ച് നന്മതിന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ആ മഹാശക്തി ഉണ്ടല്ലോ, അവനാ പറഞ്ഞത് ചെയ്യരുത്. പിന്നെന്ത് വലിപ്പച്ചെറുപ്പം, പിന്നെന്ത് വലിപ്പച്ചെറുപ്പാള്? എത്ര ചെറിയ തെറ്റാവട്ടെ വലിയ തെറ്റാവട്ടെ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, ആ സൃഷ്ടാവിന്റെ കൽപ്പനയാണ്. അതാണ് ഞാൻ ലംഘിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റുപോലും അത് പ്രത്യക്ഷത്തിൽ എന്റെ സൃഷ്ടാവിന്റെ കൽപ്പനയുടെ ലംഘനമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തെറ്റുകളുടെ ഗൗരവം നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തേത്, നാം ചെയ്യുന്ന ഓരോ തെറ്റും അതെന്തിനു വേണ്ടിയാവട്ടെ, സുഖത്തിനോ ലാഭത്തിനോ നേട്ടത്തിനോ കുടുംബത്തിനോ മക്കൾക്കോ ആർക്കാവട്ടെ, ആ തെറ്റിന്റെ ശിക്ഷ നമ്മൾ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും, നമ്മൾ ഒറ്റക്ക് അനുഭവിക്കേണ്ടി വരും. അത് അള്ളാഹുവിന്റെ കണക്കിൽ നിന്ന് മാറുന്നില്ല, അള്ളാഹുവിന്റെ കണക്കിൽ പെടാതെ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. അണുത്തൂക്കം, അണുത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ, അത് കണക്കിലുണ്ടാകും, ആ കണക്ക് നീ കാണും. അത്രയും തിന്മ നീ ചെയ്തിട്ടുണ്ടോ, അതും കണക്കിലുണ്ടാവും, ആ കണക്ക് നീ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിലെ മനുഷ്യരെ രണ്ട് വിഭാഗമായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്ന്, അൽ കയ്യിസ്, ബുദ്ധിമാനായ മനുഷ്യൻ. രണ്ട്, അൽ ആജിസ്, ഏറ്റവും അശക്തനായ, ദുർബലനായ, ഒന്നിനും പറ്റാത്ത, പൊട്ടനായ മനുഷ്യൻ. ആരാണ് കയ്യിസ്? ആരാണ് കയ്യിസ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തിയവൻ, വേണ്ടാത്തത് ആഗ്രഹിക്കാതെ, ആ വേണ്ടാത്ത ആഗ്രഹങ്ങളിലേക്ക് പോകാതെ, തെറ്റുകൾ ചെയ്യാതെ, മനസ്സിന്റെ തോന്നലുകളെ നന്മയുടെ മാർഗത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ കഴിവ് കിട്ടിയ ഒരു മനുഷ്യൻ. അതോടൊപ്പം തന്നെ വാമിലിമ്മ ബഅദൽ മൗത്തി, നശ്വരമായ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം
മരണത്തിനു ശേഷം ശാശ്വതമായ ഒരു ജീവിതം എന്ന കാത്തിരിപ്പുണ്ടെന്നും ആ ജീവിതത്തിലെ സുഖത്തിനു വേണ്ടി മരിക്കുന്നതിനു മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും ചെയ്താലേ എനിക്ക് ഉപകരിക്കൂ എന്ന തിരിച്ചറിവോടുകൂടി മരണത്തിനു മുമ്പ് മരണത്തിനു ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരുങ്ങി നിന്നവൻ അവനാണ് ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. റിയൽ എസ്റ്റേറ്റിൽ കോടികൾ സമ്പാദിച്ചവനല്ല, ഷെയർ മാർക്കറ്റിൽ ലാഭങ്ങൾ കൊണ്ട് അമ്മാനമാടിയവനല്ല ഈ ലോകത്തിലെ ബുദ്ധിമാൻ. അവന്റെ ജീവിതത്തിനെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ തന്റെ പരലോക ജീവിതത്തിനാവശ്യമുള്ളത് ഈ നൈമിഷിക ലോകത്ത് ചെയ്തു വെക്കുകയും ചെയ്തവൻ ബുദ്ധിമാൻ. ആരാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ദുർബലനായ, കഴിവുകെട്ട, ഒന്നിനും പറ്റാത്ത പൊട്ടനായ മനുഷ്യൻ ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനസ്സിൽ എന്താണോ തോന്നിയത് അതൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്യുക, അതിന്റെ ശരിതെറ്റുകളും ഒരു പ്രശ്നമല്ല, എന്താഗ്രഹിച്ചോ അത് നടക്കണം. അത് ശരിയാണോ തെറ്റാണോ, അത് കുറ്റാണോ നല്ലതാണോ, അതിന്റെ അപകടം എന്താണ്, അതിന്റെ ശിക്ഷ എന്താണ്, അതൊന്നും നോക്കിയേയല്ല, അതും ഒരു പ്രശ്നമല്ല. ഒരു വഴിയിലൂടെ നടന്നു പോകേണ്ട ഒരാള് നല്ല വഴിയിലൂടെ പോകേണ്ടതിന് പകരം മുള്ളും കുപ്പിച്ചില്ലും വേസ്റ്റും പാമ്പൊക്കെ ഉള്ള കാട്ടുകൂടെ ഒരുത്തൻ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ അവനെ പറ്റി എന്താ പറയാ, പൊട്ടൻ. ആ നല്ല വഴി ഉണ്ടായിട്ട് ഓ പോണെ കണ്ടില്ലേ, അതെ പൊട്ടനാണവൻ. തന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ചോദിക്കാതെ അവർ ചെയ്യാം. രണ്ടാമതൊരു അടയാളം കൂടിയുണ്ട് ഈ പൊട്ടന്, എന്താണെന്നറിയോ? അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടാത്ത ഒരു ധാരണ കൊണ്ട് നടക്കുന്നുണ്ട്. എന്താണ് ആ ധാരണ അറിയോ? ഞാന് എന്റെ പേര് അബ്ദുള്ള എന്നാണല്ലോ, പിന്നെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അള്ളാന്റെ ആളാണ്, അതുകൊണ്ട് ഞാൻ ഒരു തെറ്റ് ചെയ്താലും അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നില്ല. എപ്പോഴും നിസ്കരിക്കല്ലെങ്കിലും എപ്പോഴേലൊക്കെ നിസ്കരിക്കണ്ടല്ലോ ഞാന്, അതുകൊണ്ട് എനിക്കത് പ്രശ്നം. കളവ് പറയല് ഭയങ്കര കുറ്റാണ്, പക്ഷേ ഞാന് അത് പറഞ്ഞാൽ അള്ള എന്നെ ശിക്ഷിക്കില്ല. പരദൂഷണം പറയൽ ഭയങ്കര കുറ്റാണ്, മനുഷ്യന്റെ പച്ചമാംസം തിന്നുന്നതിന് തുല്യാണ്. പക്ഷെ നമ്മൾ പള്ളിക്ക വട്ടത്തിൽ ഇരുന്ന് പരദൂഷണം പറയും, എന്തേ കാരണം? അത് ഓരെ പറ്റിയല്ലേ, വടച്ചോ പറഞ്ഞേ നമുക്ക് ബാധകമല്ലല്ലോ, അത് ഓരെ പറ്റിയല്ലേ. കൈക്കൂലി വാങ്ങലും കൊടുക്കലും കടുത്ത കുറ്റാണ്, ആ കുറ്റം തന്നെ ആവണം, അതൊക്കെ ഓരെ പറ്റിയല്ലേ, നമ്മളെ പറ്റിയല്ലോ. ആരാണി ഓല്? ആരാണി നമ്മള്? നമ്മൾ വല്ല കരാറുണ്ടാക്കിക്കണ പടച്ചോനോട് നമ്മൾ തെറ്റ് ചെയ്ത അള്ളാഹ് ശിക്ഷിക്കൂലെന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഏറ്റവും ഏറെ സ്നേഹിച്ച പ്രവാചകന്റെ പൊന്നാര മോളുണ്ട് ഫാത്തിമ. ആ ഫാത്തിമയെ വിളിച്ചിട്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ലോകത്തിന്റെ ഹബീബ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് കാണാപ്പാടല്ലേ? യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ് അൻകിദി നഫ്സകി മിനന്നാർ. മോളെ ഫാത്തിമ, നാളെ പരലോകത്ത് നരകത്ത് നിന്റെ തടി നീ തന്നെ കാക്കണം കേട്ടോ. ഏ ഇന്റെ മോളല്ല മോളെ, എന്തും ചെയ്തോ ഈ കുടുങ്ങൂല എന്ന് ഒരാത്മവിശ്വാസമാണോ പ്രവാചകൻ ഫാത്തിമക്ക് കൊടുത്ത്? അല്ലല്ലോ. ഈ ആത്മവിശ്വാസം നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഏയ് നമ്മക്ക് തെറ്റ് ചെയ്യാം, കുഴപ്പമില്ല, അത് വലിയ തെറ്റാണ്, ആ അതുണ്ട്, വലിയ കുറ്റൊക്കെ ഉണ്ട്, നരകൊക്കെ ഉണ്ട്, നമ്മക്കല്ല ഓൽക്കല്ലേ. നരകത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോ എന്താ നമ്മളെ മനസ്സ് പറയില്ല, ആ അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, ഓൽക്ക് നന്നായി കിട്ടണം. ആരാണി ഓല്? ആരാണി ഓര് ഇല്ലേ? അപ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ അവസാനിപ്പിക്കാം. എന്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ലോകത്ത് അതിശക്തമായ ഒരു പോരാട്ടത്തിന്റെ പോരാട്ട ഭൂമിയിലാണ് യുവത്വം. ആ പോരാട്ടം തന്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കാതിരിക്കാനുള്ള പോരാട്ടം. സാഹചര്യങ്ങളൊക്കെ തെറ്റുകൾക്ക് അനുകൂല, മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റുകളും ജോലിസ്ഥലങ്ങളും മദ്യവും മയക്കുമരുന്നും ആണും പെണ്ണും കൂടിക്കലർന്ന സംസ്കാരവും ഒക്കെ 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 തെറ്റുകൾക്ക് നൂറു നൂറ് സാഹചര്യങ്ങളും തെറ്റുകൾക്ക് നൂറു നൂറ് അവസരങ്ങളും ഒരുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. ചുറ്റുഭാഗത്തും കൊറോണ വൈറസ് ഒന്നുമല്ല, കൊറോണ വൈറസ് നൂറാക്ക് ബാധിച്ച മൂന്നാളെ മരിക്കണത്, ഇതതുപോലെയല്ല, അതിനേക്കാൾ മാരകമായ പാപങ്ങളുടെ വൈറസുകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ട ഒരു ലോകത്താണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ് നമ്മൾ ജീവിക്കണേ. നമ്മളെ സ്വാധീനിച്ച്, നമ്മളെ പ്രലോഭിപ്പിച്ച്, പണം കൊണ്ട്, സുഖം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട് പ്രലോഭിപ്പിച്ച് തെറ്റുകളിലേക്ക് പിടിച്ചു വലിക്കുമ്പോ ഇന്നി അഹാഫുള്ള, എനിക്ക് അള്ളാനെ പേടിയാണ് എന്ന് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആ ചങ്കുറ്റണ്ടല്ലോ, ആ പോരാട്ട വീര്യണ്ടല്ലോ, അതാണ് ഈ ലോകത്ത് നമുക്ക് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ പോരാട്ട വീര്യമുള്ള, തെറ്റുകളോട് സന്ധിയാവാതെ പൊരുതാൻ കരുത്തുള്ള സമൂഹമായി അള്ളാഹു നമ്മളെയൊക്കെ മാറ്റിത്തരുമാറാവട്ടെ.
ചുറ്റുഭാഗത്തുള്ള തെറ്റുകളുടെ പെരും കയത്തിൽ മുങ്ങിപ്പോകാതെ നന്മയുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് കരുത്തും കഴിവും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ എല്ലാവിധ നന്മകളും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അതിനെന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് അള്ളാഹു തആല പരിപൂർണമായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. സാന്ദർഭികമായിട്ട് ഒരു മിനിറ്റും കൂടെ നിങ്ങൾ എനിക്ക് തരണം. ഞാനിപ്പോ ഇരിക്കുന്നത് ചുങ്കത്തറ നജാത്തുല്ലനാം അറബി കോളേജിന്റെ അതിന്റെ ഗ്രൗണ്ടിലാണ്, അതിന്റെ ഗ്രൗണ്ടിലേക്ക് നിൽക്കുന്ന ആ വെളിച്ചത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഈ ഓഫീസിന്റെ ഉള്ളില് ഒരു വൈഫൈ ഉണ്ട്, എന്റെ വീട്ടിലെ നെറ്റ് ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ ആ വൈഫൈ കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ അത് പറയാൻ കാരണം എല്ലാ കാലത്തും നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ട് ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് മനസ്സറിഞ്ഞ് നിങ്ങൾ സഹായിക്കലുണ്ട്, പക്ഷേ പറയാൻ പോലും പറ്റാത്ത, പറയാൻ പോലും തോന്നാത്ത ഒരു കാലത്താപ്പ് നിൽക്കുന്നത്. എങ്ങനെയപ്പ ചോദിക്കുക, ആരോടാ ചോദിക്കുന്നത്? അങ്ങട്ട് ചോദിക്കും മുമ്പ് ഇങ്ങോട്ട് ദയനീയമായി നോക്കുന്ന ആളുകളോട് നമുക്ക് എന്താ പറയാള്? എന്നാലും പറയണല്ലോ, പിന്നെ പറയരുത് നിങ്ങൾ എന്തേ പറയാഞ്ഞ്. അതുകൊണ്ട് ഞാൻ പറയാണ്, വളരെ പ്രയാസമുള്ള കാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു ഒരാള്, അയ്യു സദഖത്തി അഫ്ലൻ, റസൂലെ ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ഏതാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നീ ദാരിദ്ര്യത്തെ ഭയക്കുമ്പോൾ, നിനക്ക് പണത്തിന് ആവശ്യമുണ്ടാകുമ്പോൾ, പണത്തിന്റെ കാര്യത്തിൽ നീ പിശുക്കനാകുമ്പോൾ, ചെലവഴിച്ചാൽ തീരുമെന്ന് ഭയപ്പെടുന്ന സമയത്ത് നീ ചെയ്യുന്ന സദഖയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ. റസൂല് പറഞ്ഞ ആ എണ്ണി പറഞ്ഞ കാലാത്. അടുത്ത റമദാനിലൊക്കെ ഈ കൊറോണന്റെ ബാക്കിയായിട്ട് നമ്മളൊക്കെ ഉണ്ടാവുമെന്ന് അള്ളാഹു ആലം. ഉണ്ടായാൽ തന്നെ ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുമെന്നല്ല രണ്ടാമത്തെ വിഷയം. അവൻ ഞാൻ ചോദിച്ചു, പറയാള് പറഞ്ഞു, നിങ്ങള് പണ്ടൊക്കെ സഹായിച്ചതുപോലെ സാധിക്കുന്ന രൂപത്തിൽ, വരവില്ല, ശമ്പളങ്ങൾ നിന്നു, റൂമില് പട്ടിണിയാണ്, മറ്റുള്ളവരുടെ റിലീഫ് കൊണ്ട് ജീവിക്കണം ഒക്കെയാണ്, എന്നാലും അള്ളാഹന്റെ സ്വർഗത്തിന് വേണ്ടി നാളെ നമ്മുടെ പരലോകത്ത് ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഹിതം സ്ലൈ സെന്ററിൽ ആരെങ്കിലും ഷിയാബിനെ ആരേലും ഏൽപ്പിച്ചാൽ അതുകൂടെ കിട്ടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ